പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് ശുഭപ്രതീക്ഷ നൽകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഈ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അച്ചു ഉമ്മൻ അനിൽ ആന്റണിക്കെതിരെ ആൻ്റോ ആന്റണിക്ക് വേണ്ടി പ്രചരണത്തിന് പത്തനംതിട്ടയിൽ എത്തില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. അച്ചുമ്മൻ ആരാണ്? അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും രാജ്യം തന്നെ കണ്ട ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊരാളുമായ ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ. ഇവിടെയല്ല, അങ്ങ് ദുബായിലാണ് ജോലിയും താമസവുമൊക്കെ. ഉമ്മൻചാണ്ടിയുടെ മകളെന്ന നിലയിൽ, ചാണ്ടി ഉമ്മൻ കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകളെന്ന നിലയിൽ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയതും അച്ചുമ്മൻ തന്നെയാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധമാണ് അച്ചുമ്മന് ഉണ്ടായിരുന്നത്. പഴയ തിരുവനന്തപുരത്തെ പഴയൊരു KSU നേതാവ് കൂടിയായിരുന്നു അച്ചുമ്മൻ. അതിനുശേഷമാണ് ജോലി തേടി ദുബായിലൊക്കെ പോകുന്നത്. പിന്നീട് അച്ചുമ്മൻ കേരള രാഷ്ട്രീയം കണ്ടിട്ടേയില്ല, കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടേയില്ല. ആലപ്പുഴയിൽ അച്ചുമ്മനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാക്കാനൊക്കെ ഉമ്മൻചാണ്ടി മരിച്ച ആ വേളയിൽ ചില ചർച്ചകളും സംസാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താൻ ആലപ്പുഴയിൽ ഇത്തവണ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നില്ല എന്ന് അച്ചുമ്മൻ ദുബായിലിരുന്ന് വളരെ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. അതോടെ ആ അധ്യായം അങ്ങ് അടഞ്ഞതാണ്. അച്ചുമ്മൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമ്പോൾ പുതുപ്പള്ളിയിൽ തൻ്റെ സഹോദരൻ ചാണ്ടി ഉമ്മൻ്റെ പ്രചരണത്തിനാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, സ്വന്തം സഹോദരനാണ്, അച്ഛൻ അന്തരിച്ചു. അപ്പോൾ സഹോദരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇപ്പോൾ അച്ചുമ്മൻ ചെയ്തതുപോലെ സദാസമയവും അച്ചുമ്മൻ ഒപ്പമുണ്ടായിരിക്കും. പക്ഷേ ഇതെന്താണ്? കോൺഗ്രസിലെ മുതിർന്ന നേതാവായ AK ആൻ്റെ മകൻ എന്ന ഒരൊറ്റ പരിഗണന കൊണ്ട് തൻ്റെ ഏറെക്കാലമായുള്ള തൻ്റെ കുടുംബ സുഹൃത്താണ് അനിൽ ആന്റണി എന്ന ഒറ്റ പരിഗണന കൊണ്ട് അച്ചുമ്മൻ പ്രസ്താവിച്ചിരിക്കുന്നു താൻ പത്തനംതിട്ടയിലേക്ക് പോകില്ല. കേരളത്തിലെ മറ്റേത് മണ്ഡലങ്ങളിൽ പോയാലും പത്തനംതിട്ടയിൽ പ്രചരണത്തിന് അനിൽ ആന്റണിക്കെതിരെ പ്രചരണത്തിന് പോകില്ല എന്ന്. രണ്ടു ദിവസം മുമ്പാണ് തൻ്റെ അച്ഛനടക്കം കോൺഗ്രസ്സുകാർ പാകിസ്ഥാനിൽ പോയി യൂണിറ്റ് തുടങ്ങി, അവിടെ കോൺഗ്രസിൻ്റെ യൂണിറ്റ് തുടങ്ങി ജീവിച്ചോളൂ എന്ന് അനിൽ ആന്റണി പരസ്യമായി പറഞ്ഞത്. അതിന് പിന്നാലെ AK ആന്റണി പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ ആൻ്റോ ആന്റണിക്ക് വേണ്ടി പ്രചരണത്തിന് വരില്ല എന്ന് പറഞ്ഞു. മകനെതിരെ പ്രചരണത്തിന് AK ആന്റണി വരില്ല എന്ന് പറഞ്ഞത് അവിടെ തൻ്റെ മകനായതുകൊണ്ട് മാത്രമല്ല, തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് AK ആന്റണി അങ്ങനെ പറഞ്ഞത്. അനിൽ ആന്റണി അതൊന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്തു. അച്ഛന് ശാരീരിക അസ്വസ്ഥത ഉള്ളതിനാൽ അദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചതിനാൽ പത്തനംതിട്ടയിലേക്ക് വരില്ല എന്ന്. അങ്ങനെ അനിൽ ആന്റണി ഉറപ്പിച്ചു കഴിഞ്ഞു ഓരോന്നോരോന്നായി. ആദ്യം അച്ഛൻ പ്രചരണത്തിലെത്തില്ലെന്ന് പറഞ്ഞു, ഇപ്പോൾ അച്ചുമ്മൻ. കാരണം അച്ചുമ്മനോട് ആൻ്റോ ആന്റണിക്ക് വേണ്ടി വന്നാൽ അത് ആൻ്റോ ആന്റണിക്ക് സഹായമാകുന്നതിനൊപ്പം അനിൽ ആന്റണിക്കെതിരെ ഉള്ള പഴയൊരു സുഹൃത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന നിലയിൽ അത് മാറിപ്പോകുമെന്ന് അനിൽ ആന്റണിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് അച്ചുമ്മൻ്റെ വരവ് അനിൽ ആന്റണി എന്ത് വില കൊടുത്തും പത്തനംതിട്ടയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിയിരിക്കുന്നതും. അച്ചുമ്മൻ തന്നെ ഒരു സമൂഹ മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നതും പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മത്സരിക്കുന്നത് കൊണ്ട് താനോട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വരില്ല എന്ന്. എന്തായാലും അച്ഛനടക്കമുള്ള കോൺഗ്രസ്സുകാർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് വളരെ പരസ്യമായി പത്തനംതിട്ടയിൽ പ്രഖ്യാപിച്ച കോൺഗ്രസിൽ നിന്നും, കോൺഗ്രസിൻ്റെ ITSL ചുമതലയിൽ നിന്നും അതൊക്കെ വിട്ട് മാറി നേരെ BJP ക്യാമ്പിലേക്ക് എത്തിയ അനിൽ ആന്റണി, BJP ദേശീയ സെക്രട്ടറിയാണ് അനിൽ ആന്റണിയാണ് BJP പത്തനംതിട്ടയിൽ ഇപ്പോൾ മത്സരത്തിനായി ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു അനിൽ ആന്റണിയുടെ ഈ ഒരു നിലപാട്, അച്ഛനടക്കമുള്ള കോൺഗ്രസ്സുകാർ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്നൊരു നിലപാട് തന്നെ ഏറെ വിവാദമായിരുന്നു. ആൻ്റോ ആന്റണിയെ രാജ്യദ്രോഹി എന്നുവരെ വിളിക്കാൻ അനിൽ ആന്റണി ഒട്ടും മടിച്ചില്ല. അപ്പോൾ ഈ അനിൽ ആന്റണി എങ്ങാനും എവിടെ നിന്നെങ്കിലും ജയിച്ച് പാർലമെൻറ്റിലേക്കോ രാജ്യസഭയിലേക്കോ ചെന്നാൽ, എന്തെങ്കിലും ഒരു അധികാരം കയ്യിൽ കിട്ടിയാൽ എന്താകും അവസ്ഥ എന്ന് നമുക്ക് ഇതിൽ നിന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ. തികച്ചും കടുത്ത, ഉത്തരേന്ത്യയിലെ കടുത്ത BJP നേതാക്കൾ കാട്ടുന്ന തികച്ച വർഗീയത തന്നെയാണ് അനിൽ ആന്റണിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ 2-3 ദിവസമായി പത്തനംതിട്ട മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അച്ചുമ്മനോട് ചെല്ലുക എന്ന് പറയുന്നതിൽ എന്താണ് അടിസ്ഥാനമെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. കാരണം അച്ചുമ്മൻ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല, കേരളത്തിലെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ കൂടിയല്ല. ചാണ്ടി ഉമ്മൻ, സഹോദരൻ ചാണ്ടി ഉമ്മൻ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അച്ചുമ്മൻ അവിടെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ തന്നെയാണ്. അച്ഛൻ്റെ ഓർമ്മകൾ പല പ്രദേശങ്ങളിലും പല പാർട്ടി പ്രവർത്തകരിലും ഉമ്മൻ ചാണ്ടിയുടെ ഓർമ്മകൾ വീണ്ടും ഉണർത്താൻ
അച്ചുവിന് സാധിക്കും. അച്ഛനെക്കുറിച്ചുള്ള പഴയ സ്മരണകൾ അയവിറക്കാനുമൊക്കെ ചാണ്ടി ഉമ്മനൊപ്പം അച്ചുവിനുമാകും. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒട്ടും സജീവമല്ലാത്ത ഇത്തവണ ആലപ്പുഴയിൽ മത്സരത്തിന് താനില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ദുബായിലേക്ക് മടങ്ങിയ അച്ചു ഉമ്മൻ പത്തനംതിട്ടയിൽ വരില്ല എന്ന് അന്നി പറയുമ്പോൾ, അല്ലെങ്കിൽ അച്ചുമ്മൻ തന്നെ പറയുകയാണ് താൻ പത്തനംതിട്ടയിലേക്ക് വരില്ല എന്ന് പറയുന്നതിൽ, അതൊരു വലിയൊരു വാർത്തയാക്കുന്നതിൽ എന്താണ് അടിസ്ഥാനമെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. കാരണം പത്തനംതിട്ടയിലെ മത്സരം ഓരോ ദിവസം തോറും കടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻറ്റോ ആൻ്റണിയും അന്നിയും തമ്മിലല്ല മത്സരം, ആൻറ്റോ ആൻ്റണിയും അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കും തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത്. ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമാണ് അനിൽ ആൻ്റണിക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി എന്നൊരു ഒരു ഐഡൻറ്റിറ്റി ഉള്ളത്. എന്തായാലും അനിൽ ആൻ്റണിയുടെ ആദ്യത്തെ മത്സരമാണിത്. എന്തായാലും കഴിഞ്ഞ തവണ നേടി ബി ജെ പി നേടിയതിനേക്കാൾ വോട്ടുകൾ ഇത്തവണ അനിൽ ആൻ്റണി അവിടെ നേടുമോ എന്ന് മാത്രമാണ് പത്തനംതിട്ട മണ്ഡലം ഉറ്റുനോക്കുന്നത്.